ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിചാരിക്കണോ അപ്പം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കമുന്തിരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഉണക്കമുന്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് അപ്പോൾ നമുക്ക് ഉണക്കമുന്തിരി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഒരു പിടി മുന്തിരിയാണ് കേട്ടോ എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച മുന്തിരിയാണ് ഇനി നമുക്കതിനെന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാനൊരു അടുപ്പത്ത് പാത്രം വെച്ച് അതിൽ വെള്ളം തിളപ്പിക്കുന്നുണ്ട് വെള്ളത്തിന് അളവൊന്നുമില്ല നമ്മൾ എത്രയാണോ മുന്തിരി എടുക്കുന്ന ആ അളവിൽ അത് മുങ്ങി വേവാനുള്ള മുന് വെള്ളം നമ്മൾ ആവശ്യത്തിനുള്ളത് എടുക്കുക ഉള്ളൂ അല്ലാതെ ഇതിനൊരളവൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു പിടി മുന്തിരി എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന് മുങ്ങി വേവാനുള്ള വെള്ളം തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം ഞാൻ തിളച്ച വെള്ളത്തിലേക്കാണ് ഈ മുന്തിരി ഇട്ട് കൊടുത്തിരിക്കുന്നത് കുരു ഇല്ലാത്ത മുന്തിരിയാണ് കേട്ടോ എടുത്തിരിക്കുന്ന ഉണക്ക മുന്തിരി ഉണ്ടാക്കാനും നമ്മൾ കുരു ഇല്ലാത്ത മുന്തിരിയാണ് നമുക്ക് വേണ്ടത് കുരുവുള്ളത് നമ്മൾ എടുക്കാൻ പാടില്ല കേട്ടോ അപ്പം മുന്തിരി ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒന്നുകൂടെ തിളവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഇതിൻ്റെ ഭാഗം എന്ന് വെച്ച് ഈ മുന്തിരി നന്നായി വീർത്ത് വരണം വീർത്ത് വന്നിട്ടുണ്ടെങ്കിൽ ചിലത് നമ്മൾക്ക് മുകളിലേക്ക് പൊന്തി വരാറുണ്ട് ചിലത് വരാറില്ല പക്ഷെ ഇങ്ങനെ വീർത്ത് വന്നാൽ തന്നെ നമ്മുടെ മുന്തിരിയുടെ പാകം ആയെന്ന് തന്നെയാണ് കേട്ടോ അപ്പം നമ്മളെപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത് തിളച്ച വെള്ളത്തിലേക്ക് മാത്രമേ മുന്തിരി ഇടാൻ പാടുള്ളൂ പച്ച വെള്ളത്തിലേക്ക് മുന്തിരി ഇട്ടിട്ട് അത് തിളക്കുന്നത് വരയ്ക്കും നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല തിളച്ച വെള്ളത്തിൽ മുന്തിരി ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പം നമ്മുടെ മുന്തിരിയൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട് അത് മേലേക്ക് ഇതാ കുറച്ചൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ബോൾ നല്ല വീർത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് ഇതിന്ന് കോരി മാറ്റാട്ടോ അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ ഉണക്ക മുന്തിരി എന്ന് പറയുമ്പോൾ ഒരുപാട് പണിയൊന്നുമില്ല നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാൻ ഒരു അഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ സമയമൊന്നും വരുന്നില്ല കേട്ടോ പിന്നെ ഉണക്കി എടുക്കാൻ ഒരു രണ്ടോ മൂന്നോ ദിവസം അതിൽ കൂടുതലൊന്നും ആവശ്യം വരില്ല നല്ല വെയിലുള്ള സ്ഥലങ്ങളാണെങ്കിൽ രണ്ട് ദിവസം മതി ഞാൻ മൂന്ന് ദിവസം പിടിച്ചിട്ടാണ് ഈ മുന്തിരി ഉണക്കിയെടുത്തത് നല്ലപോലെ ഉണക്കിയെടുത്താൽ ഒരുപാട് നാൾ വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പം നമ്മുടെ മുന്തിരിയൊക്കെ നല്ല തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളത് നന്നായി വേ വന്നിട്ടുണ്ട് നമുക്കിനി അത് ഒരു പാത്രത്തിലേക്ക് കോരി വെക്കാം കേട്ടോ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം എനിക്ക് ഓൾറെഡി ഉണക്ക മുന്തിരി ഉള്ളത് കാരണം കൊണ്ട് ഞാൻ എന്തു ചെയ്തു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു പിടി മുന്തിരി അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ അതിൽ കൂടുതലൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പം ഞാനിതാ ഈ മുന്തിരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ മുന്തിരി കഴുകുമ്പോൾ നല്ലോണം കഴുകണം ഒന്നില്ലെങ്കിൽ സുർക്ക വിനാഗിരി എന്ന് പറയില്ല അതിൽ ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒരഞ്ച് മിനിറ്റ് കുതിർത്തി വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഞാൻ ഉപ്പ് വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് മുക്കി വെച്ചിട്ടാണ് മുന്തിരി കഴുകിയെടുത്തത് അപ്പോൾ ഇതിൽ ഇതുപോലെ ഞാൻ ഒരു ഇതാ ഒരു പൊട്ട മുന്തിരി കിടക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ മുന്തിരി വേവിക്കുന്ന സമയത്ത് പൊട്ട മുന്തിരി ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണം കാരണം ഇത് ഉണങ്ങി കിട്ടും പക്ഷെ വേഗം ചീത്ത അതിൻ്റെ അകത്ത് വെള്ളം കയറിയത് കൊണ്ട് ചീത്തയാവും ഭയങ്കര പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും നമ്മുടെ മുന്തിരി അപ്പം ഇത് ആ മുന്തിരി കണ്ടില്ല നല്ല ബോളും പോലെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളൊരു കോട്ടൺ തുണിയോ ഒരു പേപ്പറോ വെച്ചിട്ട് ഇതിൽ വെള്ളം എല്ലാം തുടച്ചെടുത്തതിന് ശേഷം വേണം ഉണക്കിയെടുക്കാൻ അപ്പം ഞാനിത് ഒരു മൂന്ന് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇത് ാണ് നമ്മുടെ ഓണക്കമു മുന്തിരിയുടെ ഭാഗം ഇത് കണ്ടത് റെഡിയായി ഇതിൽ കൂടുതൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉണക്കമുന്തിരി ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം